ഗർഭാലത്ത് ചെയ്യുന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ നോക്കിയിട്ട് ഡോക്ടേഴ്സ് പലരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും പ്ലാസിന്റെ കട്ടി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പ്ലാസിന്റെ കട്ടി കൂടുന്നത് പ്ലാസിന്റെ കട്ടി കൂടുന്നത് കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അമ്മയ്ക്കോ കുഞ്ഞനോ ഉണ്ടാക്കുന്നതാണോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണോ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗർഭാലത്ത് ചെയ്യുന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ പ്ലാസിന്റെ കിട്ടി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ചിലരോടൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്ലാസിന്റെ ഇങ്ങനെ കട്ടി കൂടുന്നത് ഇങ്ങനെ കട്ടി കൂടി എന്തെങ്കിലും പ്രശ്നം അമ്മയ്ക്കോ കുഞ്ഞിനോ ഉണ്ടാക്കുന്നതാണ് ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഗർഭകാലത്ത് പ്ലാസൻഡ അതായത് മറുപിള്ളയാണ് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും നൽകുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള അവയവമാണ് പ്ലാസ്റ്റൻ്റെ എന്ന് ഓർത്തിരിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഗർഭധാരണം പുരോഗമിക്കുമ്പോൾ ചില കട്ടി കൂടലുകൾ പ്ലാസ്റ്റൻഡയ്ക്ക് സാധാരണമാണെങ്കിലും അമിതമായിട്ട് കട്ടി കൂടുന്നത് സാധ്യമായിട്ടുള്ള സങ്കീർണതകളുടെ അടയാളമാണ് പ്ലാസൻ്റെ കട്ടി കൂടുന്നത് അതിന്റെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള പ്ലാസൻ്റൽ തിക്കനിങ് ആണ് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല എന്നാൽ എക്സസീവ് ആയിട്ടുള്ള പ്ലാസ്റ്റി ൽ തിക്കനിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിലേക്കുള്ള പോഷങ്ങളും ഓക്സിജനും തടസ്സപ്പെട്ടേക്കാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ പ്രഗ്നൻസി സമയത്ത് എല്ലാവരിലും ഇങ്ങനെ പ്ലാസ്റ്റൻഡൽ തിക്കനിങ് കാണാറില്ല ചിലർക്ക് മാത്രമാണ് സാധാരണയേക്കാൾ കട്ടിയുള്ളതായി തീരുകയും ചെയ്യാറുള്ളത് ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പ്ലാസ്റ്റൻഡൽ തിക്കനിങ് ഗർഭാവസ്ഥയിൽ ചില ഗർഭിണികളിൽ കാണുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ആദ്യത്തേത് പ്ലാസ്റ്റൽ പ്രീവിയുള്ള കേസാണ് മറുപിള്ള സർവീക്സിനെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മൂടുന്ന അവസ്ഥയാണ് പ്രീവിയ എന്ന് പറയുന്നത് മറുപിള്ള കട്ടിയാകുന്നത് പ്ലാസ്റ്റിൻ്റ പ്രീവിയയുടെ വികസനത്തിന് കാരണമാക്കും ഇത് ഗർഭകാലത്തും പ്രസവ സമയത്തും ബ്ലീഡിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് പ്ലാസ്റ്റൽ ഇൻസഫിഷ്യൻസിയാണ് അതായത് മറുപിള്ളയുടെ അപര്യാപ്തതയാണ് പ്ലാസ്റ്റിൻ്റെ കട്ടിയാവുന്നത് രക്തയോട്ടം കുറക്കുന്നതോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പോഷങ്ങളുടെ അപര്യാപ്തമായ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കാം പ്ലാസ്റ്റിൻ്റൽ അപര്യാപ്തത എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ കുഞ്ഞിന് വളർച്ചാ നിയന്ത്രണത്തിനും മറ്റ് സങ്കീർണതകൾക്കും ഇടയാക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ഗർഭകാല പ്രമേഹമാണ് ഗർഭകാല പ്രമേഹമുള്ള സ്ത്രീകൾക്ക് പ്ലാസിന്റെ കൂടൽ അനുഭവപ്പെടാം പ്ലാസിന്റെ പ്രവർത്തനത്തെയും ഘടനയും ബാധിക്കുകയും ഇത് അമ്മയ്ക്കും കുഞ്ഞിനും സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അടുത്തത് ഉയർന്ന രക്തസമ്മർദ്ദം പ്ലാസിന്റെ കട്ടി കൂടുന്നത് ഉൾപ്പെടെ പ്ലാസ്റ്റൽ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദവും അവയവങ്ങളുടെ തകരാറും പ്രകടമാകുന്ന പ്രിയക്ലാംസ്യ പോലുള്ള അവസ്ഥകള് അമ്മയ്ക്കും കുഞ്ഞിനും സങ്കീർണതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് അണു ഉപാധയാണ് ഗർഭകാലത്ത് അണുബാധ പ്ലാസ്റ്റിന്റെയെ ബാധിക്കുകയും കട്ടിയാകാനെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് അണുബാധകൾ അമ്മയ്ക്കും വികസിക്കുന്ന കുഞ്ഞിനും അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് കോറിയോ അമ്നിയോനൈറ്റിസ് ആണ് ഇത് കുഞ്ഞിന് ചുറ്റുമുള്ള ചർമ്മത്തിന്റെ അതായത് അംനിയോണിനും കോറിയോണിനും ഉണ്ടാകുന്ന വീകുമാണ് ഇത് പ്ലാസിന്റെ കട്ടിയാകാൻ ഇടയാക്കുകയും നേരത്തെയുള്ള പ്രസവത്തിനും മറ്റ് സങ്കീർണതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് പ്ലാസിൻഡൽ ഹെമറ്റോമയാണ് പ്ലാസ്റ്റിന്റെ ഉള്ളിലെ രക്തസ്രാവം കട്ടുപിടിക്കുന്നതിനും കട്ടിയുണ്ടാക്കുന്ന തിനും കാരണമാക്കുന്നതാണ് ഇത് സങ്കീർണതകളുടെ അപകട സാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് അടുത്തത് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയാണ് മൾട്ടിപ്പിൾ പ്രഗ്നൻസിയിൽ മറുപിള്ളക്ക് അധിക സമ്മർദ്ദത്തിനും ആയാസത്തിനും ഇതും പ്ലാസ്റ്റൽ തിക്കനിങ്ങിന് കാരണമാവുകയും ചെയ്തേക്കാം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും പ്ലാസ്റ്റിന്റെ ഗർഭകാലത്ത് കട്ടി കൂടുന്നതിന്റെ കാരണങ്ങൾ പ്ലാസിന്റെ കട്ടി കൂടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണോ എന്നത് ഓരോ ഗർഭത്തിന്റെയും അടിസ്ഥാന കാരണത്തിന്റെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ചില കേസുകളില് പ്ലാസിന്റെ കട്ടി കൂടുന്നത് സ്വയം പരിഹരിച്ചേക്കാം എന്നാൽ ചില കേസുകളിൽ മറ്റു ഇടപെടലുകൾ ആവശ്യമായി വരികയും ചെയ്തേക്കാം ഇനി ഗർഭകാലത്ത് പ്ലാസന്റെ കട്ടി കൂടുന്നത് കാരണം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ആദ്യത്തേത് ബ്ലഡ് ഫ്ലോ കുറയുന്നതാണ് മറുപള്ളയുടെ കട്ടി കൂടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള രക്തപ്രവാഹത്തെ ബാധിച്ചേക്കാം ഇത് കുഞ്ഞിന്റെ വളർച്ചാ നിയന്ത്രണം അല്ലെങ്കിൽ കുറഞ്ഞ ജനന ഭാരം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അതായത് ഐ ബേബീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള കേസിൽ അടുത്തത് മാസം തികയാതെയുള്ള ജനനമാണ് ചില കേസുകളിൽ പ്ലാസ്റ്റൽ പ്രോബ്ലംസ് മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അടുത്തത് ഫീറ്റൽ ഡിസ്ട്രസ് ആണ് കട്ടി കൂടിയിട്ടുള്ള മറുപടി അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള പോഷകങ്ങളുടെയും ഓക്സിജന്റെയും കൈമാറ്റത്തെ ബാധിച്ചേക്കാം ഇത് കുഞ്ഞിന് വയറിനകത്ത് വെച്ചു തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു ഫീറ്റൽ ഡിസ്ട്രെസിലേക്ക് പോകുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതായത് പ്രിയക്ലാംസിയാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉൾപ്പെടെ ും അമ്മിക്കും കുഞ്ഞിനും ഹാനികരവുമായ പ്രിയക്ലാംസെ പോലുള്ള അവസ്ഥകളുമായി പ്ലാസിന്റെ കട്ടി കൂടുന്നത് ബന്ധപ്പെട്ടിരിക്കാം അടുത്തത് പ്ലാസിൻഡൽ ഇൻസഫിഷ്യൻസിയാണ് പ്ലാസിന്റെ കട്ടി കൂടുന്നത് കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും വിതരണം ചെയ്യുന്നതിൽ സങ്കീർണ്ണതകളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ പ്രഗ്നൻസി സമയത്തും ഡെലിവറി ടൈമിലൊക്കെ ബ്ലീഡിങ്ങിനുള്ള സാധ്യതയും ഇങ്ങനെയുള്ള പ്ലാസ്റ്റൻഡൽ തിക്കനിങ്ങൾ ഉള്ള കേസിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്ലാസ്റ്റൻഡൽ തിക്കനിങ്ങൾ ഉള്ള കേസുകളിൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ്ങിലൊക്കെ നമുക്ക് പ്ലാസന്റൽ തിക്കനിങ് കണ്ടെത്താൻ സാധിക്കുകയും ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നതാണ് പ്ലാസ്റ്റിന്റെ കട്ടി കൂടിയിട്ടുള്ള കേസുകളിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ആണ് പ്ലാസൻറ്റൽ തിക്കനിങ് ആയിട്ടുള്ള കേസുകളിൽ ഡോക്ടേഴ്സ് ഇടക്കിടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഒരു സമയത്ത് റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് പ്ലാസ്റ്റൽ തിക്നെസ്സും ഫീറ്റൽ ഗ്രോത്തും മറ്റ് ഒക്കെ വിലയിരുത്തുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് റെഗുലർ ആയിട്ട് ഇടയ്ക്കിടെ ഡോക്ടേഴ്സ് പറഞ്ഞേക്കാം അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും പറഞ്ഞേക്കാം ചില കേസുകളിൽ ഡോക്ടേഴ്സ് അമ്യോ സിന്തസിസും പറയാറുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഗ്രെയിൻസും ലീൻ പ്രോട്ടീൻസും ഇവയൊക്കെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും മൊത്തത്തിലുള്ള ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് ഫ്ലോയൊക്കെ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യുന്നത് നല്ലതാണ് സ്ട്രെസ് ഒക്കെ ഒന്ന് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബിപിയും ഷുഗർ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭകാലത്ത് പ്ലാസ്റ്റൽ ടിക്കനിങ് എല്ലാ കേസുകളിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറില്ല എന്നാൽ ചില കേസുകളിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്മോക്കിംഗും ആൽക്കഹോളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള അപാകത്തെ സൂചനകൾ കാണിക്കുന്നുണ്ട് എന്ന് ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അബ്ഡുമിനൽ പെയിൻ അതുപോലെ തന്നെ കുഞ്ഞിന്റെ അനക്കം നല്ലപോലെ കുറവായിട്ട് തോന്നുന്നുണ്ട് നല്ല തലവേദനയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്ലാസിന്റെ കട്ടി കൂടുന്നത് ഇങ്ങനെ കട്ടി കൂടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ